ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജിന്റെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരുപാട് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് സ്വന്തമായിട്ട് ട്രെയിനിലെ സീറ്റ് കണ്ടുപിടിച്ച് കയറാൻ അറിഞ്ഞൂടാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു ട്രെയിനിൽ ഏതൊക്കെ ടൈപ്പ് ബോഗിയുണ്ട്, എങ്ങനെയാണ് അവർ ബോർഡ് നോക്കി ട്രെയിൻ സ്വന്തമായി കണ്ടുപിടിച്ച് കയറുക എന്നതാണ് വീഡിയോ. എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ. അത് നിങ്ങൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ആ അനൗൺസ് ചെയ്യണ അനുസരിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഈ ട്രെയിൻ ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2 കിടക്കുന്നത്. ഓരോ ബോഗിയുടെയും മിഡിലായിട്ട് എഴുതിയിരിക്കും, ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും എഴുതിയിരിക്കും ഇതെവിടെ നിന്ന് എങ്ങോട്ട് പോകുന്ന ട്രെയിനാണ്. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിംഗ് പോയിന്റും. ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് യശ്വന്ത്പൂർ ടു കണ്ണൂർക്ക് അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് യശ്വന്ത്പൂരിലേക്കുള്ള ട്രെയിനാണ്. അതിൻ്റെ ട്രെയിൻ നമ്പറാണ് ഈ മിഡിലായിട്ട് എഴുതിയിട്ടുള്ളത്. ഈ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഈ ട്രെയിൻ നമ്പരും കൂടെ ചേർത്താനാണ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ആദ്യമായി ജനറൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ് പോകാൻ പറ്റുന്ന ജനറലിലെ കാഴ്ചകളിലേക്ക് പോകാം. ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ ഫ്രണ്ട് ഇതേപോലെ ജനറൽ അല്ലെങ്കിൽ ജി എൽ എന്നെഴുതിയിരിക്കും. ഒരുവിധം എല്ലാ ട്രെയിനുകൾക്കും ഏറ്റവും ഫ്രണ്ടിലെ ബോഗിയും ഏറ്റവും ബാക്കിലെ ബോഗിയും ആണ് ജനറൽ ട്രെയിനായിട്ട് ജനറൽ കമ്പാർട്ട്മെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ചില ട്രെയിനുകളിൽ ജനറലിന് അൺറിസർവ് എന്ന് എഴുതിയിരിക്കാം. യു ആർ അല്ലെങ്കിൽ ജനറൽ ട്രെയിനിൻ്റെ ഉൾവശത്താണുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിക്സഡ് ആയിട്ടൊരു സീറ്റ് ഉണ്ടായിരിക്കത്തില്ല. അതായത് ആദ്യം സീറ്റ് കിട്ടണമെങ്കിൽ ഇരിക്കാൻ പറ്റും. ഇതിപ്പോൾ ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയാണ്, വന്നിറങ്ങി കഴിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എണീറ്റ് പോയി കഴിഞ്ഞാൽ അടുത്ത ആൾക്കാർക്ക് ഇരിക്കാം. ചില സമയത്ത് ഇതിൽ അകത്ത് കയറാൻ പോലും പറ്റാത്ത അത്രയും തിരക്കായിരിക്കും. ഇതാണ് ജനറൽ കമ്പാർട്ട്മെന്റ്. ഇതിൽ നേരത്തെ വരികയാണെങ്കിൽ മുകളിൽ നമുക്ക് 2 പേർക്ക് 3 പേർക്കൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ റെഡിയാണെങ്കിൽ കിടക്കാൻ പറ്റും. ജനറലിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അന്ന് രാവിലെ വന്ന് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതേ ദിവസം എടുക്കാൻ പറ്റുന്ന ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും റേറ്റ് കുറച്ച് പോകാൻ പറ്റുന്ന ഒരു കമ്പാർട്ട്മെന്റാണ് ജനറൽ. അതായത് ഇതിപ്പോൾ കോഴിക്കോട് നിന്ന് യശ്വന്ത്പൂരിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ ട്രെയിനിൽ 150 രൂപയേ ഉള്ളൂ. ജനറൽ ടിക്കറ്റിലാണ് വരുന്നതെങ്കിൽ ബാംഗ്ലൂർ വരെ കോഴിക്കോട് നിന്ന് വരാൻ വെറും 150 രൂപ കൊടുത്താൽ മതി. ഇനി പറയാനുള്ള ഒരു ട്രെയിനിന് ഏറ്റവും കൂടുതലുള്ള കമ്പാർട്ട്മെന്റാണ് സ്ലീപ്പർ കമ്പാർട്ട്മെന്റ്. നിങ്ങൾക്ക് കാണുന്നുണ്ട്, ഞാൻ സ്ലീപ്പറിലാണ് ഉള്ളത്. ഈ സ്ലീപ്പറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ജനറലിനെക്കാട്ടും റേറ്റ് കൂടുതലാണ്. ജനറൽ ഞാൻ പറഞ്ഞായിരുന്നു കോഴിക്കോട് തൊട്ട് ബാംഗ്ലൂർ വരെ 150 രൂപ ആവത്തുള്ളൂ. ഇത് 360 രൂപ ആവും കോഴിക്കോട് തൊട്ട് ബാംഗ്ലൂർ വരെ വരാനായിട്ട്. പക്ഷേ നമുക്ക് ഫിക്സഡ് ആയിട്ട് ഒരു സീറ്റ് കിട്ടും, നൈറ്റ് നമുക്ക് കിടന്നുറങ്ങാനും പറ്റും. മറ്റേതാണെങ്കിൽ അടുത്ത ആൾ വന്ന് വരുമ്പോഴേക്കും അധികം കയറി കിടന്നാൽ പോലും എണീറ്റ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നീങ്ങി ഇരുന്ന് കൊടുക്കേണ്ടി വരും. ഇത് നമുക്ക് ഫിക്സഡ് ഒരു സീറ്റ് കിട്ടും എന്നുള്ളതാണ് സ്ലീപ്പറിൻ്റെ പ്രത്യേകത. ഈ ട്രെയിനിനിപ്പം 24 ബോഗിയാണുള്ളത്. അതിൽ 13 സ്ലീപ്പറാണുള്ളത്. ബാക്കിയാണ് 2 വെച്ചാൽ ഫ്രണ്ടും ബാക്കുമായിട്ട് ജനറലിൽ 2 ഉണ്ട്. പിന്നെ സെക്കൻഡ് എ സി, തേർഡ് എ സി, അങ്ങനെ എ സി വരുള്ളൂ. നമ്മുടെ സീറ്റ് എവിടെയാണെന്ന് ഇങ്ങനെ കണ്ടെത്താം. അതായത് ഒരാളുടെ സഹായമില്ലാതെ സ്ലീപ്പറിൽ എവിടെയാണ് സീറ്റ് എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പൊ എക്സാമ്പിൾ S12 കമ്പാർട്ട്മെന്റിൽ 75 സീറ്റ് എന്ന് വയ്ക്കുക. അപ്പോഴേക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. S12 കമ്പാർട്ട്മെന്റ് എല്ലാ ബോഗിയുടെയും സെന്ററിലായിട്ട് എഴുതിയിരിക്കും ഏതാണ് കമ്പാർട്ട്മെന്റ് എന്നുള്ള. സെന്ററിൽ എഴുതിയിട്ടുണ്ട് S12. അതിൻ്റെ ഡോർ വഴി കയറുക. ഞാൻ S12 കമ്പാർട്ട്മെന്റിൽ കയറി. ഇപ്പൊ 75 സീറ്റെങ്കിൽ ഇതാ സീറ്റ് നമ്പർ 75 എന്നും പറഞ്ഞ് ഇതിലുണ്ട്. ഇനി ഒരു കമ്പാർട്ട്മെന്റിൽ 80 സീറ്റാണ് സ്ലീപ്പറിലുള്ളത്. അപ്പൊ 1-നും 80-നും ഇടയ്ക്ക് ഏതെങ്കിലും ഒരു സീറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അത് നോക്കി ഇരുന്നാൽ മതിയാവും. ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾക്ക് പ്രായമുള്ളവരാണ്, ലോവർ ബെർത്ത് മതിയെങ്കിൽ ലോവർ ബെർത്ത് LB എന്ന് പറയും, അത് നോക്കി ബുക്ക് ചെയ്യേണ്ടി വരും. ഇനി മിഡിൽ ബെർത്ത് എന്ന് പറയുന്നത് ഇതാണ്, നടുക്കുള്ള ഒരു ബെർത്ത് ആയിരിക്കും മിഡിൽ ബെർത്ത്. അപ്പർ ആണെങ്കിൽ മുകളിലുള്ള ബെർത്ത് UC. ഇത് 3 നോക്കി വേണം ബുക്ക് ചെയ്യാനായിട്ടുള്ളത്.
അപ്പർ ബർത്തി മാത്രമേ ഞങ്ങൾക്ക് ഡേറ്റൈമിലൊക്കെ കിടക്കാൻ പറ്റൂ, അല്ലെങ്കിൽ താഴെ ആൾക്കാരുണ്ടായിരിക്കും. നടുക്കത്തെ ബർത്തോ താഴത്തെ ബർത്തോ ആണെങ്കിൽ മൂന്ന് പേര് താഴ്ച മാത്രമേ കിടക്കാൻ പറ്റത്തുള്ളൂ. മുകളിലത്തെ ബർത്താണെങ്കിൽ അത് വിഷയം വരുന്നില്ല. പിന്നെ ഉള്ളത് സൈഡ് അപ്പർ സൈഡ് ലോവർ, അങ്ങനെ അഞ്ച് ടൈപ്പാണ് സീറ്റ് ഉള്ളത്. സൈഡ് അപ്പർ, സൈഡ് ലോവർ, ലോവർ, മിഡിൽ, അപ്പർ ബർത്ത്. ഞാൻ പറഞ്ഞായിരുന്നു സ്ലീപ്പറിൽ ഒന്നിനും ഒന്നോട്ട് 80 വരെയാണ് സീറ്റ് ഉള്ളത്. നിങ്ങൾ ആ സീറ്റ് ആദ്യത്തെ 10-20 നമ്പറാണെങ്കിൽ ഈ ഒന്നിനടുത്തുള്ള ഡോർ വഴി കയറുക, 80 നമ്പറാണെങ്കിൽ അപ്പുറത്തെ ഡോർ വഴി കയറുക. കാരണം കുറേ ലഗേജൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും അകത്തൂടെ നിങ്ങൾ അതും എടുത്തുകൊണ്ട് അകത്തൂടെ നടക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ ഈ ട്രെയിനിലെ ഏറ്റവും റേറ്റ് കൂടിയ കമ്പാർട്ട്മെൻറ്റായ AC 2 Tier, ഇതിലെ 1,300 ആണ് കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർ വരെ വരാനുള്ള ചാർജ്. ഇതിൽ ഞങ്ങൾക്ക് ബെഡ്ഷീറ്റ് പില്ലോ എല്ലാം തരികയും ചെയ്യും. പിന്നെ സെപ്പറേറ്റ് കർട്ടനും ഉണ്ട് കമ്പാർട്ട്മെൻ്റായിട്ട്. ഇത് സെക്കൻഡ് AC ഇപ്പോൾ ഉള്ളത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലീപ്പറിൻ്റെ സെയിം പൊസിഷനിൽ തന്നെയാണ് സീറ്റ്. എക്സ്ട്രാ കർട്ടനൊന്നുമില്ല. ഇവിടെയും പില്ലോയും ബെഡ്ഷീറ്റും തരുന്നുണ്ട്. 900 ചാർജ് വരുന്നത് കോഴിക്കോട് തൊട്ട് ബാംഗ്ലൂർ വരെ. ഞങ്ങൾക്ക് സ്ലീപ്പറിൽ കുറച്ചുകൂടെ കംഫർട്ടായിട്ട് AC കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ട്രെയിൻ ടിക്കറ്റ് നമുക്ക് എങ്ങനെയൊക്കെ ബുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ, ഒന്നേ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഒരു റിസർവേഷൻ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ IRTC എന്ന് പറഞ്ഞ് റെയിൽവേയുടെ തന്നെ ഒരു സൈറ്റ് ഉണ്ട്, അതിൽ കയറി വേണമെങ്കിൽ അങ്ങനെ ബുക്ക് ചെയ്യാം. മൂന്നാമതായിട്ട് ഇറ്റ്സിയോ, മാക്മാട്രിക്, അങ്ങനെ Paytm, ഇതിലെല്ലാത്തിലും റെയിൽവേ ടിക്കറ്റ് നമുക്ക് സ്വന്തമായി ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ബുക്ക് ചെയ്യാൻ പറ്റും. എന്താണ് വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് നോക്കാം. നമുക്ക് എക്സാമ്പിൾ, ഈ ട്രെയിനിന് ഒരു 700 സീറ്റ് ഉണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 250 സീറ്റ് കൺഫേം ആയിട്ട് നമുക്ക് ആദ്യമായി ബുക്ക് ചെയ്യാൻ പറ്റും. അതാണെങ്കിൽ ആദ്യം തന്നെ കൺഫേം സീറ്റ് കിട്ടും. അതിനുശേഷം ഒരു 150 സീറ്റ് RAC എന്ന് പറഞ്ഞൊരു പ്രോസസ്സിങ്ങിലാണ് ഇരിക്കുന്നത്. RAC എന്ന് പറഞ്ഞാൽ റിസർവ്ഡ് അഗെയിൻസ്റ്റ് ക്യാൻസലേഷൻ, അതായത് കൺഫേം സീറ്റായ ആരെങ്കിലും ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ RAC കിടക്കുന്ന ആൾക്കാർ കൺഫേമിലേക്ക് പോയിക്കൊണ്ടിരിക്കും. 150 സീറ്റ് RAC ആയിട്ടുണ്ട്. കൺഫേം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്ലീപ്പർ ആണെങ്കിൽ ഈ S12, S14 ഏതെങ്കിലും ഒരു ബോഗിയിൽ 1-നും 80-നും ഇടയ്ക്കുള്ള നമ്പരായിരിക്കും നമുക്ക് കിട്ടുന്നത്, കൺഫർമേഷൻ ടിക്കറ്റ് ആയിട്ട് കിട്ടും. RAC എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെയിനിൽ കയറാൻ പറ്റും, പക്ഷേ 2 കാണും ഒരു സൈഡിൽ, അതായത് സൈഡ് ലോവർ ബെർത്ത് മാത്രമേ RAC ആണെങ്കിൽ കിട്ടത്തുള്ളൂ. അവിടെ 2 ആ ഒരൊറ്റ ബെർത്ത് തരുന്നത്. അത് പിന്നെ TTA കണ്ട് സംസാരിച്ച് വേറെ ക്യാൻസലേഷൻ അന്നുണ്ടെങ്കിൽ ആ സീറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തതായി എന്താണ് തൽക്കാൽ? തൽക്കാൽ എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ്. തൽക്കാൽ എന്താണ്? ഇപ്പോൾ തൽക്കാൽ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്നുള്ള ട്രെയിനാണ് എനിക്ക് പോകേണ്ടതെങ്കിൽ തലേ ദിവസം രാവിലെ 10 AC ഒരു 50 സീറ്റ് അവൈലബിൾ ആയിട്ട് വരും. കറക്റ്റ് 10 തന്നെ ലോഗിൻ ചെയ്ത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടാം, കൺഫർമേഷൻ സീറ്റ് കിട്ടാം. ചിലപ്പോൾ അതേ ട്രെയിനിന് വെയിറ്റിംഗ് ലിസ്റ്റ് 50-100 കിടക്കുന്ന അവസ്ഥയായിരിക്കും. എന്നാലും തൽക്കാലം ആ 1-2 ബുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കൺഫേം ടിക്കറ്റ് കിട്ടാനുള്ള വേറൊരു ഓപ്ഷനാണ് തൽക്കാൽ. അതിന് എക്സ്ട്രാ ചാർജ് ഒരു 120 രൂപ എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട്. ഇനി അതുപോലെ സ്ലീപ്പർ ടിക്കറ്റാണ് തൽക്കാൽ വേണ്ടതെങ്കിൽ കറക്റ്റ് 11 സൈറ്റിൽ കയറി കഴിഞ്ഞാൽ തൽക്കാൽ ടിക്കറ്റ് എടുക്കാം. ഒരു 250 ടിക്കറ്റാണ് തൽക്കാലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സ്ലീപ്പറിൽ. തൽക്കാൽ 250 ടിക്കറ്റ് അവൈലബിളാണ്. അതും ഇതുപോലെ തലേദിവസം രാവിലെ 11 ലോഗിൻ ചെയ്ത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൺഫേം ടിക്കറ്റ് കിട്ടുന്നതാണ്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റായിട്ട് ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തതെങ്കിൽ അത് ആ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു 4 മുന്നേ ചാർട്ട് പ്രിപ്പയർ ആവും. ആ സമയത്ത് ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല എങ്കിൽ അത് ക്യാൻസൽ ആകുകയാണ് ചെയ്യുന്നത്. ആ ടിക്കറ്റ് വെച്ച് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഒന്നേ വേറെ ജനറൽ ടിക്കറ്റ് എടുക്കേണ്ടി വരും,
അതിൻ്റെ പൈസ റീഫണ്ടായിട്ട് ഞങ്ങൾക്ക് വൺ വീക്കിനുള്ളിൽ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. ഇപ്പോൾ സപ്പോസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് എടുത്തതെങ്കിൽ ആ ടിക്കറ്റ് വെച്ച് നമുക്ക് യാത്ര ചെയ്യാം, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുകൊടുത്ത് അതിൻ്റെ റീഫണ്ട് എമൗണ്ട് തിരികെ വാങ്ങിക്കേണ്ടി വരും. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒരു കോമൺ ആയിട്ട് നൈറ്റ് ഉൾപ്പെടെ ഓടുന്ന ഒരു ട്രെയിനിൻ്റെ കാര്യമാണ്. ആദ്യം എൻജിൻ, രണ്ടാമത് ഒന്നോ രണ്ടോ ജനറൽ കമ്പാർട്ട്മെൻറ്റ്, പിന്നെ സ്ലീപ്പർ, എ സി ടു ടയർ, ത്രീ ടയർ, പിന്നെ വീണ്ടും ജനറൽ, അങ്ങനെ ആയിരിക്കും. ഇനി ചില എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഇപ്പോൾ എക്സാമ്പിൾ ജനശതാബ്ദി ട്രെയിൻ എടുക്കുകയാണെങ്കിൽ അതിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഇല്ല, ഫുൾ സീറ്റ് സെക്കൻഡ് സീറ്റ് 2S എന്ന് പറയും, സെക്കൻഡ് സീറ്റ് ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. അതിൽ കൺഫേം ആ സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ട്രെയിനിൽ കയറാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ TT എക്സ്ട്ര പൈസ ഈടാക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് ട്രെയിനുകളാണ് ഏറനാട്, വേണാട് എക്സ്പ്രസ്, അങ്ങനെയുള്ള ട്രെയിനുകൾക്കൊക്കെ ഈ ഒരു റൂട്ടായിരിക്കില്ല, സ്ലീപ്പർ സീറ്റ് കാണത്തില്ല ഡേ ടൈമിൽ ഓടുന്ന ചില ട്രെയിനുകൾക്ക്. അതുപോലെ തന്നെ നമ്മുടെ രാജധാനി എക്സ്പ്രസ് പോലെയുള്ള ട്രെയിനുകൾക്ക് AC സീറ്റ് മാത്രമേ ഉള്ളൂ, അതിന് സ്ലീപ്പറോ ജനറലോ ഒന്നുമില്ല, ഫുൾ ട്രെയിൻ AC ആണ്. അങ്ങനെ ചില എക്സെപ്ഷൻ കേസസ് ഉണ്ട്. ഇനി നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞാണ് ട്രെയിൻ ഉള്ളതെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ മെയിൻ സ്റ്റേഷനുകളിലും ഫ്രീ വൈഫൈ അവൈലബിളാണ്. അതിനായിട്ട് വൈഫൈയിൽ പോയിട്ട്, നമ്മുടെ സെറ്റിങ്സിൽ വൈഫൈയിൽ പോയിട്ട് റെയിൽവേ എന്നുള്ളത് സെർച്ച് ചെയ്തിട്ട് അതിൽ മൊബൈൽ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ OTP വരും. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ അൺലിമിറ്റഡ് വൈഫൈ നമുക്ക് നെറ്റ് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് റെയിൽവേയെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിലോ ഡൗട്ട് ഉണ്ടെങ്കിലോ ഇതിൽ മെസ്സേജ് ചെയ്തിരുന്നാൽ മതി, ഞാനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. ഇത് ഞാൻ ഒരു സെൽഫായിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോയാണ്, അതിൻ്റേതായ പോരായ്മകൾ കാണും. അതുപോലെ വാഷ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ട്രെയിനിലാണ് ഈ അകത്തൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് അവരുടെ ബഹളവും ഒക്കെ വന്നിരിക്കുന്നത്.